പഞ്ച മകാരങ്ങൾ അതിൽ മുദ്രയൊഴിച്ചുള്ള നാലെണ്ണം ഉത്തമങ്ങളായ എല്ലാ ചിന്താപദ്ധതികളും എതിർത്തിട്ടുണ്ട് എന്ന് നാം പറഞ്ഞു. എന്നാൽ അതാണ് അതിന്റെ രഹസ്യം എന്ന് നാം കാണുകയുണ്ടായി. ചക്രഭേദം നമ്മൾ എടുത്തപ്പോൾ ശങ്കരന്റെ ആനന്ദലഹരി നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. മഹിം മൂലാധാരേ കമവി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃതിമരുതമാകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമവിഭിത്വാ കുളവധം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാവിഹരസേ. അല്ലയോ, സമയയാകുന്ന ചന്ദ്രകലാശക്തി രൂപിണി അവിടുന്ന് സർവാധാരഭൂതമായ മൂലാധാരത്തിൽ പൃഥ്വിതത്വത്തെയും മണിപൂരത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹതത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധിചക്രത്തിൽ ആകാശതത്വത്തെയും ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സുഷുപ്നാമാർഗത്തെ മുഴുവൻ ഭേദിച്ച് ആറ് ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിൽ വിജനത്തിൽ പതിയോടുകൂടി സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. ഇവിടെ ആ മൂന്ന് അഗ്നിഖണ്ഡങ്ങള്, സൂര്യഖണ്ഡങ്ങള്, ചന്ദ്രഖണ്ഡങ്ങള് എന്ന് പറയുന്ന തലങ്ങളിൽ ശാരീരിക നിലയിൽ വളരെ ശ്രദ്ധ വച്ചില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങളും ഞാൻ പറഞ്ഞുവെന്നാണ് എന്റെ ഓർമ്മ. സാധന ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അതാണ്. ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത് അത്ഭുതമുണ്ടാക്കാൻ ചില പ്രത്യേകതരം സിദ്ധിയുടെ ലോകങ്ങൾ തൊട്ട് കാണിച്ചാൽ ഒരു ജന്മം പാഴായി. ഇന്ന് കേരളത്തിൽ ഈ രംഗത്ത് മുഴുവൻ വ്യവസായികളാണ് നിൽക്കുന്നത്. ആധ്യാത്മികത ബ്രാഹ്മണനെ പിന്തള്ളി വൈശ്യൻ നേടിയെടുത്തിരിക്കുന്ന കാലം. വൈശ്യന്മാർക്കു വേണ്ടി ആധ്യാത്മിക വൈശ്യന്മാരാൽ വൈശ്യ സംസ്കൃതിയുടെ ഉപജാപങ്ങളിൽ രൂപപ്പെട്ടാണ് ഇന്നത് വികസിക്കുന്നത്. ഇതിന്റെ അപകടം ചെറുതൊന്നുമല്ലെന്ന് കരുതണം. വൈശ്യവൃത്തിക്ക് പരസ്യങ്ങളും മാനേജ്മെന്റ് ടെക്നിക്കുകളും ഒക്കെ കൂടും. ബ്രാഹ്മണ്യത്തിന്റെ ലാളിത്യമാണ് ഭാരതീയ സംസ്കൃതിയെ വികസിക്കാൻ അനുവദിക്കാത്തതെന്ന ഒരു ധാരണയിൽ വൈശ്യവൃത്തി രൂപപ്പെടുത്തിയെടുത്ത എല്ലാ അനുഷ്ഠാന സമ്പ്രദായങ്ങളും പലപ്പോഴും മാനവനെ വലിയ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്റെ വിഷയത്തിലുള്ളതല്ല. പക്ഷെ ഞാനിത് പറഞ്ഞു തരുമ്പോൾ അവശ്യം പറയേണ്ടതാണെന്നാണ് എന്റെ ധാരണ. സിട്രു എന്നാണ് എന്റെ ധാരണ. അതുകൊണ്ട് ശ്രദ്ധിച്ചുവാണ് ഇതിലേക്ക് പ്രവേശിക്കുക. പഞ്ചമകാരങ്ങളുടെയും മറ്റും രഹസ്യമറിഞ്ഞിരിക്കുകയും വേണം. താലുവിൽ നിന്ന്, അണ്ണാക്കിൽ നിന്ന്, ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് ഒഴുകുന്ന അമൃതിന്റെ ആസ്വാദനമാണ് മദ്യം. മാ എന്നാൽ നാവെന്നൊരർത്ഥമുണ്ട്.
ആംസ എന്ന് പറഞ്ഞാൽ ശബ്ദമെന്നൊരർത്ഥം. അമ്മെന്നതിന് മാംസ ശബ്ദത്തെ യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിന് നിയന്ത്രിക്കുക എന്നൊരർത്ഥം. തന്ത്രസാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദസാധന. പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും പുറത്തുള്ള കോലാഹലങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ ജനകീയനാവും. അവ കേൾക്കുന്നവന് അനുഭൂതി ഉണ്ടാവില്ല. പുറത്തുള്ളത് സാധനയുടെ ഒരവസ്ഥ കഴിഞ്ഞാൽ ബോധ്യമാവും. അത് വിളമ്പാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് ആ ശബ്ദമേ അറിയുള്ളൂ, അതിന്റെ കാരണം അറിയില്ല. ആ കാരണം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ അറിയും. അതിന്റെ ക്രിയായോഗം മനസ്സിലായോ എന്നറിയില്ല. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേട്ട് ശീലിക്കുമ്പോൾ ശബ്ദമേ അറിയുള്ളൂ, കാരണമറിയില്ല. പുറത്തുനിന്നുള്ള ശബ്ദം കേൾക്കാതെ സാധന അനുഷ്ഠിച്ചവന് ശബ്ദവും കാരണവും കേൾക്കാതെ അറിയും. അത് ശബ്ദ നിയന്ത്രണം കൊണ്ടും നാവിന്റെ നിയന്ത്രണം കൊണ്ടുമാണ്. ശബ്ദങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നതാണ് മാംസം. ആ സമ്പ്രദായ പ്രകാരം മാംസം കഴിക്കുന്നതല്ല. എത്ര ദൂരമുണ്ട്, എത്ര ദൂരമുണ്ട് രണ്ടും തമ്മിൽ. കേരളവും ഹിമാലയവും തമ്മിലുള്ള അന്തരം. ഇതിനു പകരം ഉള്ളതിനെല്ലാം പൊരിച്ചു തിന്നാൻ തുടങ്ങിയാൽ ശബ്ദാർത്ഥ നിഘണ്ടുക്കളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം, ശ്രദ്ധിച്ചു നോക്കാം. വൈദികിയായിരിക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും തരുന്ന നിരുക്ത നിഘണ്ടുക്കളെല്ലാം പഠിക്കാം. കാത്യായനെയും പരശുരാമനെയും ഒക്കെ കൽപ്പസൂത്രങ്ങളിലൂടെയും ഗൃഹ്യസൂത്രങ്ങളിലൂടെയും ധർമ്മസൂത്രങ്ങളിലൂടെയും അനുവർത്തിച്ചു നോക്കാം. നാരദന്റെയും പാണിനിയുടെയും ഒക്കെ ശിക്ഷാശാസ്ത്രങ്ങൾ മുഴുവൻ മുമ്പിൽ വെച്ച് പഠിച്ചു നോക്കാം. അവയിൽ നിന്നൊക്കെ അർത്ഥവും വ്യാപ്തിയും തേടുന്നതല്ലാതെ സംസ്കൃതത്തെ മലയാളീകരിച്ച് മലയാളത്തിൽ നിന്ന് അർത്ഥവും വ്യാപ്തിയും തേടി പഠിക്കാൻ പോയാൽ ചെന്നെത്തുന്ന എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അറിയാൻ മേലാത്തവൻ ചെയ്ത് ശീലമാകും. ഞങ്ങളുടെ നാട്ടിലൊരു യാജ്ഞികനുണ്ടായിരുന്നു. വലിയയാളാണ്. യാജ്ഞികൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, മനസ്സിലായില്ല? ആ, അദ്ദേഹത്തിന്റെ പേര് പുരുഷോത്തം യാജ്ഞിക്കുന്ന. വളരെ ഗംഭീരനായ യാജ്ഞികനാണ്. ഏത് യാഗവും ചെയ്യും, ഫലവും. നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹം യജ്ഞം ചെയ്യുമ്പോൾ വളരെ നിഷ്ഠാപൂർവം ചെയ്തിരുന്നയാളാണ്. ഒന്നിനും കോംപ്രമൈസ് ചെയ്യാറില്ല. മൂന്ന് പ്രാവശ്യം അദ്ദേഹം നെയ്യ് കൊണ്ടുവച്ചപ്പോൾ പൂച്ച നക്കി. ഹിംസിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഒരു തുണി നല്ലപോലെ വട്ടമുണ്ടാക്കി പൂച്ചയുടെ കഴുത്തിലിട്ടു, അതിന് വേദനിക്കാതിരിക്കുക. അത് അദ്ദേഹം ഇരുന്ന് ഉണ്ടാക്കുന്നത് കൊച്ചുമകൻ കണ്ടുകൊണ്ടിരിക്കുക, നല്ലപോലെ മകൻ കണ്ടുകൊണ്ടിരിക്കുക. ഉണ്ടാക്കി കഴുത്തിലിട്ടു, അതിലൊരു ചരട് വലിച്ചു കെട്ടി, പൂച്ചയുടെ കഴുത്തെ ചരട് മുട്ടാതിരിക്കാൻ ഒരു ചരട് വലി, എന്നിട്ട് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടു. കറുത്ത പൂച്ചയാണ് അങ്ങനെ കെട്ടിയിട്ട്. ഇപ്പോൾ അദ്ദേഹം ഓരോ തവണ യാഗം നടത്തുമ്പോഴും ഈ പൂച്ചയെ കെട്ടിയിട്ടു. ഞങ്ങളുടെ യാജ്ഞിക്ക് മരിച്ചുപോയി, മകന്റെ കാലമായി. യജ്ഞത്തിനുള്ള സാധനങ്ങൾ വാങ്ങുവാൻ അദ്ദേഹം ചാർത്തു കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം
കറുത്ത പൂച്ച എണ്ണം ഒന്ന്, പ്ലാസ്റ്റിക് ചരൽ ഇത്ര നീളം. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? അപ്പോ നാവിന്റെ നിയന്ത്രണം, ഓരോ ശബ്ദവും പുറത്തേക്ക് വരുമ്പോൾ വലിയ ഒരു ഊർജ സ്രോതസ്സിലാണ് സ്പന്ദനം ഉണ്ടാകുന്നത്. ആ സ്പന്ദമെല്ലാം പത്താമത്തെ യോനിയായ പരമേശ്വരിയിൽ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ആത്മസാധന എന്ന് പറഞ്ഞാൽ തന്നെ നാദസാധനയാണ്. നാദാനുസന്ധാനത്തിൽ അപരിമേയമായ കഴിവാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ രാമായണത്തിലുണ്ട്, അയാളുടെ പേര് ആഞ്ജനേയൻ എന്നാണ്. ഒരു ശബ്ദത്തിന് കോട്ടമില്ല. സാധനാകാലത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ടതും ഇതാണ്. സാധനയൊക്കെ ചെയ്ത് ഒരുമാതിരി കിടക്കുമെന്ന് തോന്നുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ചുറ്റുപാടുമുണ്ടായാൽ പെട്ടെന്നൊരു ശബ്ദം വന്നാൽ മതി, അതുവരെ ചെയ്ത സാധനയൊക്കെ പോയി. ഒരുപാട് നാരായണത്വന്തന്മാർ ഈ കല്ലുരുട്ടി കയറ്റുകയും താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. ആ മിത്ത് വളരെ ഗംഭീരമാണ്. ഇത് വരാതിരിക്കണമെങ്കിൽ നാവ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നാവിൽ സാധന ചെയ്തിട്ടുള്ളവർ. ഒരു നിമിഷം കൊണ്ട് ആലോചിക്കുകയും ഒരു നിമിഷം കൊണ്ട് വാക്കിനെ മതിച്ച് കടഞ്ഞെടുക്കുകയും ശബ്ദാനുമേയതയുടെ വെണ്ണ കടഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുന്നവർ ഉത്തമ തന്ത്രയോഗികളാണ്. ആലോചനയും ശബ്ദവും തമ്മിൽ ദൂരമില്ലാത്തവർ. ആ നിയന്ത്രണമാണ് മാംസം, നാവിന്റെ നിയന്ത്രണം. കേൾക്കുന്നതിനെയും അവർ നിയന്ത്രിക്കും. അവരോട് എന്ന് പറയുന്നതെല്ലാം അവർ കേൾക്കൂല. അവർ പറയുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. പറയുന്നവന്റെ നിശബ്ദത മാറുന്ന സ്പന്ദങ്ങൾ അവരറിയും. ആ പരിസ്പന്ദം മാറുന്നു എന്ന് കണ്ടാൽ അതിന്റെ കൂടെ പരമേശ്വരി ഇല്ലെന്നറിയും. പരമേശ്വരി ഇല്ലാത്തത് അവർക്ക് പഥ്യാവില്ല. ആര് പറഞ്ഞാലും ഇത്രയും ബന്ധമുണ്ട്, ഇത്രയും അടുപ്പമുണ്ട്, ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറ്റില്ലെന്നും പറ്റുമെന്നും പറയില്ല, പക്ഷെ ആ മുഖഭാവത്ത് പ്രകടമാണ് പറ്റില്ല. ഞാനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാനും നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങളിലെ പരമേശ്വരിയും ഞാനുമായി മാത്രമേ ബന്ധമുള്ളൂ. അമ്മയുടെ അരുളപ്പാടില്ലാത്ത ഒരു ശബ്ദവും കർണങ്ങൾക്ക് പഥ്യമല്ല എന്ന് തന്ത്രയോഗി തീരുമാനിക്കുമ്പോഴാണ് ആഗമരഹസ്യം അവനറിയുന്നത്. ബാഹ്യമായി വരുന്ന എല്ലാ ശബ്ദങ്ങളെയും നിയന്ത്രിക്കുന്നതും മാംസമാണ്. മദ്യം കഴിഞ്ഞു, മാംസം കഴിഞ്ഞു. ഇതൊരു സമ്പ്രദായത്തിന്റെയാകട്ടോ, അതിലേറ്റവും ശ്രേഷ്ഠ സമ്പ്രദായങ്ങളിൽ ഒന്നിതായതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞത്. സമ്പ്രദായങ്ങളുടെ ഭേദമനുസരിച്ച് വ്യതിയാനമുണ്ടെന്ന് പ്രത്യേകം ഓർത്തോണം. ഒരു മൂന്ന് നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം.
ഒരുപാടുണ്ട്. നൂറിലധികം സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ ജുഹുവിലും ബീഹാറിലുമൊക്കെ ആഗമരഹസ്യമറിയുന്ന ആയിരം ആയിരം താന്ത്രികരുണ്ട്. ആന്ധ്രയുടെ വിരിമാറിൽ നൂറുകണക്കിന് സമ്പ്രദായങ്ങൾ വേറെ കിടപ്പുണ്ട്. ബംഗാളത്തിലുണ്ട്. തന്ത്രാഗമങ്ങളൊക്കെ നശിച്ചുപോയി എന്നൊന്നും കരുതണ്ട. തപസ്സും സ്വാധ്യായവുമൊക്കെയായി കഴിയുന്നവർ ഇന്നും ധാരാളമുണ്ട്. നമ്മളാരെയും കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആരുമില്ലെന്നൊന്നും കയറി പറയരുത്. മത്സ്യം ശ്വാസവും പ്രശ്വാസവുമാണ് ഇടയിലും പിങ്കളയിലും ഗംഗയിലും യമുനയിലും ചലിക്കുന്ന മത്സ്യങ്ങൾ. നേരത്തെ ഞാൻ ഇടയ്ക്കും പിങ്കളയ്ക്കും ഈ ഗംഗയും യമുനയും എന്ന പദം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇല്ല? എന്നിട്ടൊരു ത്രിവേണി സംഗമം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അലഹബാദിൽ അല്ലെന്നും പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ചെറിയ ഓർമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ ഇരിക്കുന്നിടത്തുനിന്ന് ഏറ്റവും അവർ ത്രിവേണിയിൽ കുളിക്കും പതിവായിട്ട്. ത്രിവേണിയിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഉഷ്ണജലവും ശീതജലവും സമശീതോഷ്ണജലവും ഒഴുകുന്ന ഒരു വലിയൊരു ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ സംഗമഭൂവിൽ അവർ കുളിക്കും. അതിൽ മത്സ്യങ്ങളുണ്ട്. മനസ്സിലായില്ല? ഇടയിലും പിങ്കളയിലും ഗംഗയിലും യമുനയിലും ആ മത്സ്യങ്ങൾ പ്രാണങ്ങളാണ്. പ്രാണങ്ങളുടെ പരിസ്പന്ദമറിയും തന്ത്രയോഗികൾ. പ്രച്ഛർദ്ദനവും വിധാരണവും അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. അനുലോമയും വിലോമയുമൊക്കെ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. മക്ഷികയും സദന്തയും സീൽക്കാരിയുമൊക്കെ കേട്ടിട്ടുള്ള പേരുകളാണോ എന്നറിയില്ല. ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശീതളി, സീൽക്കാരി, സദന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവോ? ഇതൊക്കെ പ്രാണായാമത്തിന്റെ ലോകങ്ങളാണ്. ഇതൊക്കെ തന്ത്രയോഗികളുടെ കയ്യിൽ നിന്ന് വശമാക്കിയിടുകയാണ്. തന്ത്രരഹസ്യമറിയുന്നവരുടെ ആഗമങ്ങളറിയുന്നവരുടെ. അപ്പോഴാണ് മത്സ്യം ഏതാണെന്ന് മനസ്സിലാവുക. ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനല്ല. കൈച്ചിലല്ല. പിന്നെന്തോ നിങ്ങൾ ബ്രാലുമല്ല. ഇടവഴിയും പിങ്കള വഴിയും പ്രാണനെ കൃത്യമായി കൂട്ടിക്കൊണ്ടിരിക. തന്ത്രയോഗികളുടെ സാധനാക്രമത്തിലിരുന്നു കൊണ്ട് മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ ഒക്കെ ഈ ദിശയിൽ പഠിക്കുമ്പോൾ അനുഭൂതിക്ക് ഭാവങ്ങൾ വേറെ വരും. മന്ദം കുടിലമൊഴുകുന്ന മന്ദാകിനി
അതിൽ കൂടി പ്രാണനെ കൂട്ടിക്കൊണ്ടിരുന്നത് രസാവഹമാണ്. അതാണ് മത്സ്യം. അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നത്, ആഗമ രഹസ്യം. ഏതെങ്കിലും തോട്ടിൽ നിന്ന് മീൻ പിടിച്ച് തിന്നുന്നതിൽ വല്ല രഹസ്യമുണ്ടോ? ഒരു രഹസ്യ സാധനം അതിലില്ലേ? പുറത്തോ പൊരിച്ചോ പിന്നെന്തൊക്കെയാ, ബീരയോ തോരനോ ചാറോ ഒക്കെ ആയിട്ട് കഴിക്കാം, അങ്ങനെയാണോ പറയുന്നത്? അതിലൊരു രഹസ്യമില്ല. അതാണ് മതമെങ്കിൽ ചങ്ങമ്പുഴ ചെയ്ത് പറഞ്ഞത് ശരിയാ, വെള്ളം ചേർക്കാതെടുത്തോ ഒരമൃതിന് സമമാം കള്ള്, ചില്ലിൻ വെള്ളഗ്ലാസിൽ പകർന്നു, അങ്ങനെ രുചികരമം മത്സ്യമാംസാദി കൂട്ടി, ചെല്ലും തോതിൽ ചെലുത്തി, ചിരി കളികൾ തമാശത്തു മേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കിൽ ഉപരി ഒരു സുഖം ഭോഗവേദാന്തമേനി. ഉമർ ഖയാമിന്റെ ഒരു ലാഞ്ഛനയുണ്ട് കവിതയ്ക്ക്, എ പീസ് ഓഫ് സോങ്, എ ഗ്ലാസ് ഓഫ് ഷെറി, ഓ മൈ ഡാർലിംഗ് യു ഡാൻസിംഗ് ബിസൈഡ്. ഉമർ ഖയാമിനെ ഓർമ്മയുണ്ടോ? റുബയ്യാത്തെഴുതിയാണ്. അപ്പൊ അതുകൊണ്ട് ഉമർ ഖയാമും രഹസ്യമായിട്ടാണ് എഴുതിയത്. ഉമർ ഖയാമിലെ ഷെറിയും ഡാൻസും ഒക്കെ വേറെയാണ്. അതറിയണമെങ്കിൽ ഉമർ ഖയാമിന്റെ വ്യാഖ്യാനം ആരെഴുതാം? പരമഹംസ യോഗാനന്ദയിലൂടെ വായിക്കണം. കേട്ടിട്ടില്ല? പരമഹംസ യോഗാനന്ദ, അൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ വായിച്ച പരമഹംസ യോഗാനന്ദ റുബയ്യാത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടു. മേടിച്ചൊരാവർത്തി വായിച്ചു നോക്കണം. അവിടെ ഇതിന്റെ അർത്ഥമൊക്കെ മാറും. എങ്കിലെയാ അതിനൊക്കെ ആനന്ദം ഉണ്ടാവും. ഇപ്പൊ മത്സ്യമെന്നത് പ്രാണായാമമാണ്, മത്സ്യഭോജനം. രഹസ്യമുണ്ടോ ഇതിൽ? രഹസ്യമുണ്ടോ? മത്സ്യഭോജനം എന്നത് പ്രാണായാമമായി മാറുമ്പോ പറഞ്ഞ വാക്കല്ലാതെ അതിലൊരു രഹസ്യം നിഗൂഢതയിരിക്കുണ്ടോ? ആ നിഗൂഢമാണ് തന്ത്രമെന്ന് പറയുകയും മത്സ്യത്തിന് മത്സ്യം മേടിച്ചു തിന്നുകയും ചെയ്താൽ എന്ത് നിഗൂഢത? ഇപ്പൊ ഏതാണ്ട് ശ്വാസവും പ്രശ്വാസവും എത്രയെണ്ണായി? ഇനി അതിൽ സമർപ്പിക്കുന്ന മുദ്ര വികാരദഹനം, ആഗ്രഹം, ഭയം, വെറുപ്പ്, അഹങ്കാരം, ലജ്ജ ഇവയുടെയൊക്കെ ദഹനമാണ്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, ഒരെണ്ണവും കൂടെ ഉണ്ടല്ലോ, മൈഥുനം. ആ താഴെയുള്ള പക്ഷി മോളിലുള്ള പക്ഷിയുമായി ചേരുന്നത്, സംഗമിക്കുന്നത്. മനസ്സിലായില്ല? താഴെയുള്ള ശക്തിരൂപിണി ഷക്ചക്രങ്ങളെയും ഭേദിച്ച് മഹാഭൈരവി ഭൈരവനോട് ചേരുന്നത്, സംഗമിക്കുന്നത്. ഈ സംഗമം അറിഞ്ഞാൽ പിന്നെ ഒരു സംഗമത്തിനും പ്രസക്തിയില്ല. ഭൈരവ ഭൈരവീമാരുടെ ലാസ്യതാണ്ഡവം കഴിഞ്ഞുള്ള സംഗമം. സ്ത്രീകൾ ചെയ്യുന്നതിന് ലാസ്യമെന്നും പുരുഷൻ ചെയ്യുന്നതിന് താണ്ഡവമെന്നും പറയും. ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട്.
സ്വാമി ഞാൻ ഇന്ന് പോവുക, നാളെ ചിലപ്പോഴേ വരുള്ളൂ. അങ്ങ് ചെല്ലുമ്പോഴേക്ക് അവൾ താണ്ഡവമാടിത്തുക. ഇയാൾ ചെയ്യുന്നത് ലാസ്യവും അവൾ ചെയ്യുന്നത് താണ്ഡവവും. അവൾ ഭർത്താവും ഇയാള് ഭാര്യ. അതുകൊണ്ട് മഹാഭൈരവനും ഭൈരവിയുമായുള്ള ചർച്ച, അത് നമ്മൾ പറഞ്ഞു തോന്നുന്നു ഇതിന്റെ തുടക്കത്തിൽ. മഹീം മൂലാധാരേ, എല്ലാത്തൊരു ആനന്ദലഹരിയാണ്. പറയില്ലേ ചന്ദ്രികാ ചർച്ചിതമായ രാത്രിയിലെ സംവേയോഗമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മുകളില് അജ്ഞാചക്ര സ്ഥിതനായിരിക്കുന്ന വിശുദ്ധിചക്രോപരി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധിചക്ര നിലയനത്തിന് മുകളിലിരിക്കുന്ന ചന്ദ്രൻ ചന്ദ്ര കിരണങ്ങൾ കൊണ്ട് ശീതളിമ പകർന്ന് നിൽക്കുമ്പോൾ ഭൈരവനും ഭൈരവിയും ആനന്ദ നൃത്തമാടി അനുഭവിക്കുന്ന കിളി, അവാച്യാമൃതം പകരുന്ന കിളി, അതാണ് തന്ത്രയോഗത്തിൽ അനുഭവിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ ടെറസിന്റെ മുകളിൽ കയറിയിരിക്കും ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ. അപ്പൊ വല്ലവനും ഒരുത്തനും വഴിയെ കൂടെ കുടിച്ചു പൂത്താടി പോകും. അത് നോക്കി ഭാര്യ പറയും, ദേ പോകുന്നു ഗോപാലൻ കണ്ടില്ലേ. ഓ അവളെ പോലൊരുത്തി ഉണ്ടായാൽ ഏതവനും കുടിച്ചു പോകും. അതായത് നിങ്ങൾ അല്ലെങ്കിലും സ്ത്രീകൾക്കെതിരാണ് രണ്ടുപേരും കൂടെ അടിവെച്ച് കസേര എടുത്തെറിഞ്ഞ് ചട്ടിയും കലവെറിഞ്ഞ് പോയി ഒരാൾ കിഴക്കോട്ട് ഒരാൾ പടിഞ്ഞാട്ടും തിരിഞ്ഞ് കിടന്നാൽ വല്ല ലാസ്യവും വല്ല താണ്ഡവവും വല്ല സമ്യക്കായ യോഗവും ഉണ്ടാവും. വിധി വൈപരീത്യം. ചിലരെന്നെ നോക്കുന്നത് ഞാനിതെങ്ങനെ കണ്ടു എന്നറിയാം. അതിനുത്തരം ഞാൻ കഴിഞ്ഞ പാദത്തിൽ പറഞ്ഞതാ. നിങ്ങളുടെ ഈ ശ്രദ്ധക്കുറവുകൊണ്ടാണ് മനസ്സിലാകുന്നത്. ചില വല്യമ്മമാരെന്നെ നോക്കുന്നത് ഇയാളെങ്ങനെയാ ഇതൊക്കെ കണ്ടത്. ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് ഒന്നും കണ്ടതല്ല, നിങ്ങൾ വന്നിരുന്നത് കൊണ്ട് കണ്ടതാ. അപ്പൊ ഇതാണ് മൈഥുനം, ജീവപരയോരൈക്യം. ജീവപരയോരൈക്യം ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തന്ത്രമതം. ഇത് വേറെ രീതിയിലൊക്കെ ഇതിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല ആചാര്യന്മാരും. പ്രൗഢമായ തലത്തിൽ തന്ത്രസാധന ഇതാണ്.